നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഗുണപ്പെട്ടേക്കാവുന്ന ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു വിഷയമാണ്. അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് നിങ്ങൾക്ക് എങ്ങനെ ഗുണപ്പെടും എന്ന് തീരുമാനിക്കാൻ. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും, 3 ദിവസത്തെ കേരളത്തിലെ ചാരായത്തിന്റെ സെയില് 154 കോടി രൂപയാണ്. ഒരുപക്ഷെ വലിയൊരു വിഭാഗം മലയാളികൾക്കും അതിനകത്ത് അഭിമാനം ഒക്കെ ഉണ്ടാകും, അത് അവരുടെ പ്രശ്നമാണ്. എനിക്ക് അത്ര അഭിമാനമൊന്നും തോന്നിയിട്ടില്ല. അതിന്റെ ഒരു ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു. ഞാൻ രാവിലെ വീട് തുറന്ന് വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കാണുന്നത് എന്റെ മുറ്റം മുഴുവൻ തിന്നതിന്റെ അവശിഷ്ടങ്ങളാണ്. അത് ഇവിടെ വന്ന് റോഡ് സൈഡിൽ വന്നിരുന്ന് തിന്നിട്ട് ഇടാൻ സൗകര്യമാണ്, പെട്ടെന്നെടുത്ത് എൻ്റെ നെഞ്ചത്തോട്ട് വാരിയിടുന്നതാണ്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത്. ഞാൻ ഒരുപാട് കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇന്നാണ് തോന്നിയത്. അപ്പം നിങ്ങളുടെ മദ്യപാന ശീലം ഞാൻ ഒരാള് നിശ്ചയിച്ചാലോ, ഒരാള് ഉപദേശിച്ചാലോ? പണ്ടേ ഒരു ഉപദേശിയാകാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അപ്പൊ ഒരു ചെറിയ ബേക്ക് അടിക്കട്ടെ. ഫിനിഷ്. താല്പര്യമില്ലാത്ത വ്യക്തിയാണ്, എന്നാലും ചിലത് ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാം. എന്റെ ഒരു കാഴ്ചപ്പാടില് മലയാളികൾക്ക് പൊതുവെ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കാനും അമിതമായി ചാരായം കുടിക്കാനും ഉള്ള ഒരു ടെൻഡൻസി വളർന്നു വരുന്നത് നമ്മളുടെ കാലാകാലങ്ങളായിട്ട് ഭരിച്ചിട്ടുള്ള സർക്കാരുകളുടെ പ്രേരണ കൊണ്ടാണ്. അതെങ്ങനെ? ശരിക്കും വന്നിട്ട് നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പൗരന്റെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവകകളും നമ്മുടെ രാജ്യത്ത് വിൽക്കപ്പെട്ടില്ല, വിൽക്കപ്പെടരുത് എന്ന്. പക്ഷേ ആരെങ്കിലും പാലിക്കുന്നുണ്ടോ? ഭരണഘടനയിൽ അത് ഭദ്രമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമ്മളുടെ സർക്കാരുകൾക്കറിയാം, അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയക്കാർക്കറിയാം. മുൻപ് ബാറുകളൊക്കെ നിരോധിച്ച സമയത്ത് നടന്ന ബാർ കോഴ, അതിന്റെ പിന്നിൽ നടന്ന ഒരുപാട് കോടികളുടെ മറിയല് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പം അടുത്ത കാലത്തേക്കും നമ്മളുടെ നാട്ടിൽ ചാരായ മയക്കുമരുന്നുകൾ നിരോധനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണ്ട. നിരോധനം ഉണ്ടായത് കൊണ്ടും കാര്യമായ ഗുണമില്ല. കാര്യം കുടിക്കേണ്ടവൻ കുടിക്കും, മയക്കുമരുന്നിന് അടിമയാകുന്നവൻ അതിന്റെ പുറകെ പോകും. പിന്നെ ഒരു ആകെയുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രിവെൻഷൻ ആണ്. ഇതിനകത്തോട്ട് ആൾക്കാർ പോകാതിരിക്കാൻ ശ്രമിക്കുക ആദ്യം മുതൽ. രണ്ടാമത് വന്നിട്ട് പോയവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് ചിന്തിക്കുക. അപ്പൊ ഇതൊക്കെയാണ്. അതിനാണ് നമ്മളുടെ സർക്കാർ പിന്നെ കേരള ഒട്ടൊക്കെ ബാർ തുറന്നു വെച്ചിട്ട് പിന്നെ എക്സൈസിന്റെ വകയായിട്ട് ഡി അഡിക്ഷൻ സെന്ററുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. ശരിക്കും ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? മാനസിക രോഗ ചികിത്സാ കേന്ദ്രം, ഭ്രാന്താലയം എന്ന് വേണേ പറയാം, അല്ലെങ്കിൽ ഭ്രാന്താശുപത്രി എന്ന് പറയാം. അപ്പം ഒരു വലിയ വിഭാഗം മലയാളികളും വന്നിട്ട് ഇന്ന് ഭ്രാന്തിന് ചികിത്സ തേടേണ്ടവർ തന്നെയാണ്. ഇനി അതിന് മറ്റൊരു പ്രശ്നം പറയാം. എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ കുടിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നതെന്ന്. അത് അവരുടെ പ്രശ്നമാണ്. കാര്യം അവർ കരുതുന്ന ഈ ഇതൊക്കെ സത്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അടിച്ചാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അത് മാനസിക വൈകല്യമായിട്ട് കൂട്ടാം. ഞാൻ അങ്ങനെയാണ് കൂട്ടുന്നത്. ഈ വിളിച്ചു പറയുന്ന സത്യങ്ങൾ വിളിച്ചു പറയുക എന്ന് പറയുന്നതും ഒരു തരം ലഹരിയാണ്. ഒരു പക്ഷെ ഞാൻ അതിനടിമപ്പെട്ടു പോയി കാണും. അപ്പം എൻ്റെ ഈ 60 വയസ്സിൽ ഈ ശരീരത്തിൽ കാണുന്ന എല്ലാ സ്പെയർ പാർട്സും നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്കിംഗ് കണ്ടീഷനിലാണ്. അതിനൊരു പ്രധാന കാരണം ഞാൻ ശുനാപ്പി അടിക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ.
അത് മാത്രമല്ല മറ്റ് പിന്നെ ഫുഡ് മറ്റ് പല കാര്യങ്ങളും കഴിക്കുന്ന ആഹാരങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ അങ്ങനെ പല കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും മദ്യപിക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ മൊത്തം ജീവിതത്തിൽ മദ്യപിക്കാതിരുന്നതാണ് എനിക്ക് കിട്ടിയ ഒരു വലിയ സുഹൃത്തും എൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ എനിക്ക് പറ്റിയ ഒരു സുഹൃത്തും എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടോ. അപ്പൊ അവിടെ പലരും ചിന്തിച്ചു കഴിഞ്ഞ് ഇപ്പം പട്ടണക്കാരനല്ലയോ ഇവന് കിട്ടുന്ന കോട്ട എന്ത് ചെയ്യുകയാണ്. ശരിയാണ്, അത് ഞാൻ മുൻപൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണ്, എനിക്ക് കോട്ട കിട്ടുമോ, കിട്ടിയാലും ഞാൻ അത് എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ പോയി എന്ന് തിരക്ക്. നിന്റെ വീട്ടിലേക്ക് ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്, 10-15 വീഡിയോ കിടക്കല്ലേ, പോയി തപ്പിയെടുത്ത് കാണു വേണേല്. അല്ല ചുമ്മാ ഇങ്ങോട്ട് കയറി ചൊറിയാനെ, ഇതിനകത്ത് പല അവന്മാരും വന്നിരുന്ന് തെറി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പോട്ടെ പോട്ടെന്ന് കാണുന്ന. തൽക്കാലം ഇവിടെ തെറി പറയാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ, വേറെ ഒരുത്തെ ഇതിനകത്ത് കയറി തെറി പറയാൻ വരണ്ട, വന്നാൽ എൻ്റെ ഭാഷ പിന്നെ മാറും. ഞാൻ ഇടക്കാലത്ത് ഇതിനകത്ത് സ്ത്രീകളൊക്കെ ഒരുപാട് പേര് കാണാൻ വരുന്നതുകൊണ്ടാണ് ഭാഷ ഒരല്പം മയപ്പെടുത്തി കൊണ്ടുപോകുന്നത്. അത് പഴയ ഇതിലോട്ട് കൊണ്ടുപോകരുത്. തന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ ഇതിനകത്ത് ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല നീ വന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെ എനിക്ക് വ്യൂസ് കൂട്ടിത്താ. നല്ല ആവശ്യമുള്ളവർ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടേക്കാവുന്ന വിഷയങ്ങളാണെന്ന് തോന്നിയാൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി, ഞാൻ പറയത്തില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പം നമ്മൾ ചാരായത്തിലോട്ട് തിരിച്ചു വരാം. ഈ 184 കോടി രൂപ ഒറ്റ അല്ലെ 3 ദിവസം കൊണ്ട് ചാരായം കുടിച്ച് തീർത്ത കേരളക്കാർ, ഈ 184 കോടി രൂപ ഏതെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള സംവിധാനത്തിലോട്ട് ചിലവാക്കിയതായിരുന്നെങ്കിൽ ഒരു പക്ഷേ 1000-ക്കണക്കിന് ജനങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു, തൊഴിൽ മാർഗമായിരുന്നു. ഏ അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ ഗുണം പിടിക്കുന്ന പരിപാടിയാ അല്ലേ. പക്ഷേ തൊഴിൽ മാർഗമായാലും ഈ 184 കോടി രൂപ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നിങ്ങൾ തൂറിയും പെടുത്തും പോയി കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ആ സ്റ്റേജിലെത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ അതുപോലെ അത്രയും കാശ് മുടക്കിയെങ്കിലും നിങ്ങൾക്ക് അത് എത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മദ്യപിക്കുന്നതിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത് കിക്ക് കിക്ക് നിൽക്കണമെന്ന് മാക്സിമം പോയ ഒരു 24 മണിക്കൂറൊക്കെയാണ്, അത് കഴിഞ്ഞാൽ അതിനകത്തെങ്കിൽ ഒരു പുല്ലുമില്ല. അതുകൊണ്ട് അത് നിങ്ങൾ പുനർവിചിന്തനം ചെയ്യണം, നിങ്ങൾ തന്നെ ചെയ്യണം അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ട എന്നുള്ളത്. ഞാൻ ഉപദേശിക്കുന്നൊന്നുമില്ല, ഉപദേശിച്ചാൽ നിങ്ങൾ വന്നാൽ തോന്നിയിരുന്നു, എനിക്ക് നല്ല ബോധ്യമുള്ളവരാണ്. പക്ഷെ എനിക്കൊന്ന് പറയാനുണ്ട്, നമ്മളുടെ ഈ ജീവിതം ഇത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളുടെ വഴികൾ നമ്മൾ തന്നെ വെട്ടി തുറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്. വേറെ ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ എനിക്കൊന്ന് പറയാം, കേരളത്തിൽ ഇന്ന് നടന്നു വരുന്ന ആത്മഹത്യകൾ അതെങ്ങനെ പ്രിവെൻഷൻ ചെയ്യാമെന്ന് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണേൽ പോയി കാണാം. അപ്പം ഈ ആത്മഹത്യകൾ, ചെറിയ ചെറിയ ഈശാപോശകൾ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരല്പം റിലീഫിനാണ് മദ്യപിക്കുന്നതെന്ന് പല സുഹൃത്തുക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ മൈരേ എന്ന് വിളിച്ചിട്ടുണ്ട്, അവളെ അഴിച്ചിട്ടാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് സുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ സത്യം. അവൾ കണ്ടുകൊണ്ടിരിക്കും വൈകിട്ട് നിന്ന് കാണരുത്, വൈകിട്ട് വിളിയും വരും. അപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ ആ രീതിക്ക് തന്നെ കാണണം, ഒരു തമാശ രീതിയിൽ കണ്ടാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ അങ്ങ് തീരും. അവൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അത് കേൾക്കുമ്പോൾ ഒന്ന് ചിരിക്കും, സന്തോഷം. എത്ര ദേഷ്യത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നുണ്ട്, ഞാൻ ഡയലൂട്ട് ആകുമെന്ന് അവർക്കും അറിയാം, അതുകൊണ്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത്, സൂപ്പീലാണ്. ആ ഓട്ടെ, അപ്പം നമ്മളുടെ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളോരോ ദിവസവും നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം പരിഹാരമുണ്ട്. ഇപ്പം ഈ ആത്മഹത്യ പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മളുടെ സർക്കാർ ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഉപദേശമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെയുള്ളവർക്ക് സഹായ ഹസ്തവുമായിട്ട് നമ്മളുടെ സർക്കാർ 1056 എന്ന് പറയുന്ന ഒരു നമ്പരും വേറൊരു ലാൻഡ് ലൈൻ നമ്പരും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 1056 ടോൾ ഫ്രീ നമ്പരാണ്. ഇപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്ന നിൽക്കുന്ന ആൾക്കാർ അതിലോട്ടൊന്ന് വിളിച്ച് ഈ 1056-ൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം വേണമെന്നുണ്ടെങ്കിൽ വല്ല മുടിയായാലും വേണ്ട ഇല്ലെടുത്ത് കഴുത്തിന് ചുറ്റി നിങ്ങൾ ആത്മഹത്യ ചെയ്യും, കാര്യം അതിൽ വിളിച്ച് ആരും എടുക്കാറില്ല. അപ്പം സർക്കാരുകൾക്കൊന്നും ഇതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല,
നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ വേണേ കാത്തോളണം. അതാണ് ഇന്നത്തെ പോളിസി. ഇതിന് പരിഹാരം ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷെ എനിക്കൊന്ന് പറയാനുണ്ട്, നിങ്ങൾ ഓരോരുത്തരും നേരിടുന്ന ഏതുവിധ പ്രശ്നങ്ങളും എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എന്നെ സമീപിക്കും, ഞാനുമായിട്ട് ബന്ധപ്പെടും. ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ്, എനിക്കൊരു നയാ പൈസ നിങ്ങളുടെ ആരുടെയും നക്കാപ്പിച്ച വേണ്ട. പക്ഷേ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം എനിക്ക് നിർദ്ദേശിച്ചു തരാൻ കഴിയും. പക്ഷെ ഞാൻ നിർദ്ദേശിച്ചു തരുമ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനവും കിട്ടും. അപ്പൊ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, നിങ്ങളിടുന്ന നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന സാമൂഹിക പ്രശ്നങ്ങള്, ഗാർഹിക പ്രശ്നങ്ങള്, പിന്നെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങള്, അങ്ങനെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യുക. അതല്ല നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ അവിടെ കിടപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതല്ല നമ്പർ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്പർ ഇട്ട് തരികയും ചെയ്യാം. അതിലും നല്ലത് നിങ്ങൾ നിങ്ങളുടെ നമ്പർ എൻ്റെ ഇതിൻ്റെ ഈ പോസ്റ്റിന് താഴെ കമൻറ്റുകളിൽ നിങ്ങളുടെ നമ്പർ ഇട്ടാൽ മതി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എൻ്റെ പിന്നെ ഫോൺ കോളൊക്കെ ഫ്രീ ആണ്, ഞാൻ ആരെയും വിളിക്കാറൊന്നില്ല, വിളിയല്ല മതിയായി ഒരു പരിവായെന്ന് പറയാം. അപ്പം ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്, ഇനി മുട്ടി അങ്ങ് നിൽക്കുക, ഇപ്പം എനിക്ക് ആത്മഹത്യ ചെയ്തേ പറ്റുള്ളൂ. നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അവിടെ പോയി ചെയ്യും, ആരും അറിയത്തുമില്ല, നാട്ടുകാർക്ക് ശല്യമില്ല. ആത്മഹത്യയൊക്കെ ചെയ്ത ട്രെയിനിൻ്റെ മുമ്പിലൊക്കെ ചാടി ചത്തതിൻ്റെ കഥ അറിയണമെങ്കിൽ ആ റെയിൽവേ പോലീസിനോടൊക്കെ ഒന്ന് പോയി ചോദിച്ചാൽ മതി, കാണാൻ ഭയങ്കര ഓറായി കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിരിക്കും, നമ്മളിൽ ഇറച്ചിക്കറിക്ക് അരിയുന്ന മാതിരിയുള്ള കഷ്ണങ്ങളായിട്ടായിരിക്കും മിച്ചം. അപ്പം അത് വേസ്റ്റ്. പിന്നെ തൂങ്ങിച്ചത്ത ശ്വാസം പൊട്ടും തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം ഇതിനൊന്നും മുന്നോട്ട് പോകാതെ നിങ്ങൾക്ക് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുപോവാ, കഴിയുമെങ്കിൽ നേരിട്ട് കാണാൻ ശ്രമിക്കുക, ഞാൻ പരിഹരിച്ചു തരാം. പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ശരി, വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് വന്നിരുന്നു, വലിയ കാര്യമില്ല. നിങ്ങളുടെ അത് നിങ്ങളെൻ്റെ വ്യൂവേഴ്സ് ആയാലും നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നവരായാലും ആരായാലും വേണ്ടിയില്ല, സാധാരണ ജനങ്ങളുടെ ഏത് പ്രശ്നവും പരിഹരിച്ചു തരാൻ എനിക്ക് കഴിയും. സാമ്പത്തികം ഒഴിച്ച്, സാമ്പത്തികം ചോദിക്കരുത്, ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് കടത്തിലൊക്കെ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് സാമ്പത്തികം ചോദിച്ചാൽ എനിക്ക് മാർഗമില്ല, എന്നാൽ അതിനും പരിഹാരം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ കഴിയും. അപ്പം ശരി, സന്തോഷം.